തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. പോരാളികൾ നേർക്ക് നേരെയായി. ഇനി തീവാറും പോരാട്ടത്തിന്റെ നാളുകൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം കഴിഞ്ഞതോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായി. നേരത്തെ തന്നെ സജീവമായ പ്രചരണ രംഗത്ത് ഇനി തീപാറും. വോട്ടെടുപ്പിന് വെറും 12 ദിവസം മാത്രം ശേഷിച്ചിരിക്കെ മേൽക്കൈ നേടാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് മുന്നണികളും പാർട്ടികളും. പാർട്ടികളിലും മുന്നണികളിലും ഉരുണ്ടുകൂടിയ അനിശ്ചിതത്വവും ആശങ്കകളും ഒരു പരിധിവരെ പരിഹരിച്ചു കഴിഞ്ഞെങ്കിലും ചില അസ്വസ്ഥതകൾ ഇപ്പോഴും ചിലയിടങ്ങളിൽ നിലനിൽക്കുകയാണ്. യുഡിഎഫിനുള്ളിലുണ്ടായ പ്രശ്നങ്ങൾ ഏതു വിധേനയും പരിഹരിക്കാൻ നേതാക്കൾ കച്ച കെട്ടി ഇറങ്ങി. എല്ലാം പരിഹരിച്ചുവെന്ന് അവർ അവകാശപ്പെടുന്നുമുണ്ട്. കഴിയുന്നത്ര വിമത നീക്കങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ വിജയമായി കോൺഗ്രസ് വിലയിരുത്തുന്നു. ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഏതാനും ചില മണ്ഡലങ്ങളിൽ ചതുഷ്കോണ മത്സരവും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് നിരവധി വിഷയങ്ങൾ സജീവ ചർച്ചയായിരുന്നെങ്കിലും ഇപ്പോൾ പ്രധാനമായും പ്രചാരണ രംഗത്ത് ഉയർന്നു കേൾക്കുന്നത് ശബരിമല വിഷയവും BJPയുമായി മറ്റ് മുന്നണികൾക്കുള്ള ബന്ധവുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല വിഷയം സജീവമായി ഉയർത്തി ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നതിനാണ് UDFന്റെ നീക്കം. ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിനുള്ളിലും ആശയക്കുഴപ്പമുണ്ട്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യം ബോധപൂർവം തെരഞ്ഞെടുപ്പ് വിഷയമാക്കില്ലെന്ന് പറയുമ്പോൾ ബാക്കി നേതാക്കൾ അത് അവഗണിച്ച് ഈ വിഷയം സജീവമായി നിലനിർത്തുകയാണ്. അതേസമയം BJPയുടെ പ്രചാരണം പ്രധാനമായും ശബരിമലയിൽ കേന്ദ്രീകരിച്ച് തന്നെയുമാണ്. വികസന അജണ്ടയുമായി മുന്നോട്ടു പോകാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. എന്നാൽ ശബരിമല വിഷയം ഇടതുമുന്നണിയുടെ നീക്കത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട്. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അവർ നിർബന്ധിതരാവുകയാണ്. ഇതേ അവസ്ഥയാണ് BJP ബാന്ധവം സംബന്ധിച്ച് ഉയരുന്നതും. ഇരു മുന്നണികളും എതിർപക്ഷത്തിന് BJPയുമായി ബന്ധമുണ്ടെന്ന് ആരോപണം പരസ്പരം ശക്തമായി ഉന്നയിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. BJPക്കെതിരായ നിലപാട് ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ വോട്ടുകൾ എന്നതാണ് LDFന്റെ പ്രധാന ലക്ഷ്യം. തലശ്ശേരി, ഗുരുവായൂർ, ദേവികുളം മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിയതും ആരോപണങ്ങൾക്ക് കരുത്തുകൂട്ടുന്നുമുണ്ട്. ഇന്ധന പാചകവാതക വിലവർധന, സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ തുടങ്ങി മറ്റെല്ലാം പിന്നിലേക്ക് പോകുന്നു. ഇന്ധന പാചകവാതക വിലവർധന സജീവ ചർച്ചയാകാതിരിക്കാൻ BJPയും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കർഷക സമരവും ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ ഇടതുമുന്നണി പ്രചാരണത്തിൽ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് UDFും NDAയും. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെ വരെ ഇറക്കി അവർക്കൊപ്പം എത്താനുള്ള സജീവ ശ്രമത്തിലാണ് UDF. BJPയുടെ ദേശീയ നേതാക്കളും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൊഴുപ്പിക്കുന്നതിന് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 2 ദിവസത്തെ പര്യടനം കഴിഞ്ഞു. BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. എന്നാൽ ഇടതുമുന്നണിയുടെ സ്റ്റാർ പ്രചാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മറ്റ് ഇടതുമുന്നണി നേതാക്കളും രംഗത്തുണ്ടെങ്കിലും പിണറായിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രിയം. കേരളത്തിന്റെ ചരിത്രത്തിൽ VS സച്ചിദാനന്ദന്റെ സാന്നിധ്യമില്ലാത്ത തെരഞ്ഞെടുപ്പ് കൂടിയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. അതേസമയം പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ മറുകണ്ഠങ്ങൾ ചാടുന്നത് കോൺഗ്രസിന് തലവേദനയാകുന്നുണ്ട്. ലതിക സുഭാഷ് ഉയർത്തിയ കോലാഹലങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് മുതിർന്ന നേതാവും KPCC വൈസ് പ്രസിഡന്റുമായ KC റോസക്കുട്ടിയും പാർട്ടി അംഗത്വം രാജിവെച്ച് CPMമായി സഹകരിക്കാൻ തീരുമാനിച്ചു. അത് കോൺഗ്രസിന് തിരിച്ചടിയായി. അതിനു മുമ്പ് തന്നെ PC ചാക്കോയും KPCC ജനറൽ സെക്രട്ടറിയായിരുന്ന വിജയൻ തോമസും KPCC സെക്രട്ടറിയായിരുന്ന പന്തളം പ്രതാപനും BJPയിൽ ചേർന്നത് സൃഷ്ടിച്ച ആഘാതം അടങ്ങുന്നതിന് മുമ്പാണിത്. എന്നാൽ ഇതൊക്കെ മറികടന്ന് ഭരണം നേടാനാകുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും UDF പ്രകടിപ്പിക്കുന്നത്.